ഉള്ളി ചമ്മന്തി തയ്യാറാക്കാം. ആദ്യം ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് ഉള്ളി, ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഈ വഴറ്റി വന്ന ഉള്ളിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. ഇനി വറ്റൻമുളക് ഇടാം. 7 വറ്റൻമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 20 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി അരിഞ്ഞതാണ്. ഇതിനെ നന്നായൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 5 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അത് നന്നായൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉരുള നെല്ലിക്ക, ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, പുളി ഇട്ട് കൊടുക്കാം. കുരു കളഞ്ഞ് പുളി, അതും ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലി, മുളക്, വെളുത്തുള്ളി, പുളി, ഉള്ളി ഇതെല്ലാം നന്നായി വഴറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളി പേസ്റ്റ് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. ചൂടായ ചട്ടിയിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് വറുക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ്. കടുക് പൊട്ടി വരുന്നുണ്ട്, അതിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഉഴുന്നൊന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരണം, ഇത് ബ്രൗൺ കളർ ആകണം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം, നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കുമൊക്കെ
കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണ് ഉള്ളിച്ചമ്മന്തി. ചോറിനൊപ്പവും കഴിക്കാവുന്നതാണ്.